സാർ ഞാനിപ്പോ ആവാ, എനിക്കിതൊന്നും ശീലമില്ല. സർപ്പിക്കോട്ടെ, ഞാൻ ആ കറിക്കകത്ത് കറിവേപ്പിലേക്ക് അവരെ കഞ്ചാവായിട്ടത്. എന്റെ ഒരു രൂപ ഇതിനകത്ത് വിട്ടുപോയി. അതിനല്ലേ അവിടെ അങ്ങനെ ഒരു ബോക്സ് വെച്ചിരിക്കണേ. അത് ശരിയാ, പക്ഷെ കോള് കണക്ട് ആയില്ല. അതുകൊണ്ടെന്താണ്? ഒരു ഉറുപ്പിട ഇട്ട് നോക്ക്. 500 രൂപയ്ക്ക് ചേഞ്ച് ഇല്ല, എന്നാലും എന്റെ നാണയം എനിക്ക് കിട്ടണം. അതിനകത്ത് ഒരുപാട് കോയിൻസ് ഉണ്ട്, അതിൽ ഏതാണ് നിന്റെ കോയിൻ എന്ന് വെച്ചാൽ എടുത്തോ. അതെനിക്കറിയാം, താൻ തുറക്ക. താൻ പോയിട്ട് വൈകുന്നേരം വാ, ഓപ്പൺ ചെയ്ത് കഴിയുമ്പോ തരാം. വൈകുന്നേരം ആക്കുന്ന എന്തിനാ? ഏയ് എടാ, എന്തുണ്ട് കാണിക്കണേ? എന്ത് തോന്നി ദിവസം ഇത്? എന്റെ 1 രൂപ. ആ എന്നാ എടുത്തോ. ഹായ് വിവേക്, ഞാനാടാ രമേശ് കോപ്പി കാറ്റ്. ഡാടാടാ, സുഖാണോ? നന്നായിരിക്കുന്നടാ, നീ എങ്ങനെ? എന്ത് ചെയ്യുന്നു? ജോബ് ട്രയൽസ്. എന്ത്, ക്ലാസ് ടോപ്പറിന് ഇതുവരെ ജോലി കിട്ടിയില്ലെന്നോ? നിന്റെ കണ്ടു കോപ്പി അടിച്ച് ഞാനിന്ന് സെറ്റിൽ ആയല്ലോടാ. സിനിമ എടുക്കുന്ന പ്രൊഡ്യൂസറെക്കാളും പൈറസ് എടുക്കുന്നവന്മാരല്ലേ നന്നായിരിക്കുന്നേ. നിന്നെ കോപ്പി അടിച്ച് എഴുതിയ ഇവൻ നന്നായി, എന്നിട്ട് ഇവൻ എപ്പോഴും വഴിയാതായാലോ. വിവേക്, മണി പ്രോബ്ലം വല്ലതും ഉണ്ടോ? ഏയ് ഒന്നുമില്ലടാ, ജോലി ഇല്ലാത്തവരുടെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നിന്നോടുള്ള കടപ്പാട് നീ ഇത് വെച്ചോ. എന്താ നീ ഇത്രയും ആത്മാഭിമാനമുള്ള കൂട്ടത്തില്ല? ഇത് തിരിച്ചു തരണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. 9505688888. ഹലോ, മച്ചു, നമുക്കൊരു പുതിയ ATM കിട്ടിയല്ലോ. അയ്യടാ, ശരിക്കുള്ള ATM എത്തി. വാ, എനിക്ക് മമ്മിയോട് റീസൺ പറയണം, ഡാഡിയോട് പെർമിഷൻ ചോദിക്കണം, എനിക്ക് ചായയും പോണ്ടി ഓർഡർ ചെയ്യണം, വിഷമിട്ട് വയ്യടാ. എന്തൊരു തീറ്റയടാ ഇത്, വരെ ഫിക്സ് ചെയ്തിട്ടില്ല. എങ്ങനെയും തിന്നാൻ പാടില്ല. ക്യൂട്ട് അല്ലേ, നോക്കേ, സോ പ്രിറ്റി. 499 ഓ വാങ്ങിക്കാൻ പോവാനോടാ, കയ്യിലുള്ള കാശ് മുഴുവൻ തീരുവേ. ഡാ ഒന്ന് ചുമ്മാരിയടാ. ഞാനൊരു അഡ്വക്കേറ്റ് അല്ല സംസാരിക്കുന്നത്. ഈ അപ്പാർട്ട്മെന്റ് സെക്രട്ടറി എന്ന നിലയ്ക്ക് ചില ചുമതലകളുണ്ട്. ഇപ്പൊ എന്റെ ക്ലയന്റ്സിന്റെ കോൾസിനേക്കാൾ കൂടുതൽ നിങ്ങളെ വെക്കേറ്റ് ചെയ്യിക്കാനുള്ള കോൾസ് ആണ് വരുന്നത്. ഇവിടെ അത്രയ്ക്ക് എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇതെന്താ ഉരുണ്ടിരിക്കുന്ന വാട്ടുപോലുണ്ടല്ലോ. ബോയ് ബോയ്സ്, മാം ഇത്ര ഷോർട്ട് ടൈമിൽ വെക്കേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് അസ്. ഡ്യൂട്ട് വല്ല എഫക്റ്റും ഉണ്ടോടാ? ഒന്നുമില്ല, ജസ്റ്റ്. ഡ്യൂട്ട് എഫക്റ്റ് വല്ലതും ഉണ്ടോടാ? ഒന്നുമില്ല, ജസ്റ്റ്. Dude, effect ഒന്നും ഉണ്ടോടാ? ഒന്നുമില്ല, ജസ്റ്റ്. ജോലി പെട്ടെന്ന് കിട്ടും, പക്ഷെ താമസിക്കാൻ ഒരു വീട് കിട്ടുന്ന കാര്യം പ്രയാസ. നീ എന്തായി കാണിക്കുന്നേ? കൊറേ നേരമായി ഷവർ ഓപ്പൺ ചെയ്തിട്ട് വെള്ളം വരുന്നില്ലെന്നേ. അതിനിങ്ങനെ ഡോറിന്റെ നോബ് തിരിച്ച വെള്ളം വരുമോ? അകത്ത് കയറി ഷവർ ഓപ്പൺ ചെയ്യടാ, പോടാ. ശോ
രണ്ട് മുളിച്ചെടികളും രണ്ട് പൂക്കളും എന്ന് കരുതി നാട്ടുകാർ നിങ്ങളെ തെറ്റിദ്ധരിച്ചു. നാലു പേരും പൂക്കളാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. മാം, നിങ്ങൾ ഇവിടെ തന്നെ താമസിച്ചോളൂ. നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഞാനുണ്ട്. പെട്ടെന്ന് കാര്യം തീർത്തിട്ടെങ്കിൽ പോന്നേക്കണം. ഡാ പറയുന്ന കേട്ടോ. എൻട്രി എക്സ്പെക്ട് ചെയ്തില്ലല്ലേ. ഏയ് നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്താടി കൊറിയൻ സിനിമയും കണ്ടോണ്ടിരിക്ക? ഇനി വല്ല ഡയറക്ടറുമാകാനുള്ള ഭാവമാണോ? ഓ, ഇനി അതുകൂടി കാണാനുള്ള ഗതികേട് ഉണ്ടാവോ? ഡാ നിനക്ക് മാനേഴ്സ് അറിയില്ലേ? അതറിയായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരൂ. ഈ സമയത്ത് ആരെങ്കിലും ഇങ്ങനെ കയറി വരുമോ? ഒച്ച വെച്ച് എല്ലാരും വിളിച്ചു കൂട്ടുവേ. ഒച്ചോയ്ക്ക് വീട്ടിലെല്ലാവരെയും വിളിക്ക്. ഞാൻ ഈ സമയത്ത് നിന്റെ ബെഡ്റൂമിലേക്ക് എന്തിനു വന്നു ആരും ചിന്തിക്കില്ല. നമ്മൾ ഈ ബെഡ്റൂമിൽ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുമെന്ന് എല്ലാവരും വിചാരിക്കും. എന്തുത്തരം പറയും? കൊറിയൻ സിനിമ കാണുമായിരുന്നു പറയൂ. വിശ്വസിക്കാൻ പോണില്ല. കഷ്ടം പെണ്ണ് പേര് ദോഷം ഉണ്ടാക്കി എന്ന് പറയും. അതിരിക്കട്ടെ, ഇപ്പൊ എന്തിനു ഇങ്ങോട്ട് വന്നേ? ഹാപ്പി ബർത്ത്ഡേ. അത് കാലത്ത് പറഞ്ഞ പോരെ, ഇപ്പൊ പറയണോ? സൂര്യന് ഡേ ടൈം, ചന്ദ്രന് നൈറ്റ് ടൈം, ഈ ഡോണിന് എനി ടൈം. അയ്യടാ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. രാത്രി ഇവിടം വരെ വന്നതല്ലേ ഡി, വെറും കൈയോട് തിരിച്ചയക്കല്ലേ. ഒരു ഉമ്മയെങ്കിലും താടി പോണേ. എന്തോടാ നീ കുറച്ച് ഓവർ ആവുന്നുണ്ടല്ലോ. ഞാൻ നിന്നെ ആരാണെന്ന് നിന്റെ വിചാരം. ഒരു മെസ്സേജ് ഇട്ട പോരായിരുന്നു നിനക്ക്. ശരിക്കും നിന്റെ അസുഖം ചെറുപ്പം തൊട്ട് തുടങ്ങിയതാണല്ലോ. ഡാഡിയോട് പറഞ്ഞ നിന്നെ കൊന്നുകളയും. ഇന്ന എന്റെ ചക്രയല്ലേ. ഔദാ ഹായ് ഹായ് ഷോയ് ഹായ് വൈ ഔയ് വൈ വൈ ജാ ഹായ് ഔദാ ഹോയ് ഹോമി ഹായ് വൈ. ആ പോയോ? ഏതാടി അവൻ വല്ല ചൈനക്കാരനാണോ? ചൈനക്കാരനൊന്നുമല്ല, ചെറുപ്പം തൊട്ട് എന്റെ കൂടെ ഈ വീട്ടിലൊരു തെമ്മാടി ഉണ്ടെന്ന് പറയാറില്ലായിരുന്നോ? അവനാ വന്നിട്ട് പോയെ. കൃഷ്ണയാണോ? അതെ. എന്തിനു സുഖടാ, ഈ സമയത്താണോ? ബർത്ത്ഡേ ഗിഫ്റ്റ് തരാൻ വേണ്ടി വന്നതാ. നാളെ കാലത്തന്നാ പോരെ, ഇങ്ങനെയുള്ളവരെ എൻകറേജ് ചെയ്യാൻ പാടില്ല. ആണല്ലോ, നീ ഒന്ന് പോയി തന്നാ ഞാൻ വാതിലടച്ചോളാം. അതേടി, എനിക്ക് നേരെ തിരിഞ്ഞു. ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, തന്നിട്ട് പോയേക്കാം. എന്നിട്ട് എവിടെ? എന്തുപറ്റി നിന്നോണ്ട് ഉറങ്ങാൻ തുടങ്ങാ?